നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് April 16 ചൊവ്വാഴ്ചയാണ്. ഇന്ന് അഷ്ടമി തിഥിയാണ്. കർത്തവാവ് കഴിഞ്ഞു വരുന്ന അഷ്ടമി ആയതുകൊണ്ട് തന്നെ ചന്ദ്രൻ എങ്ങനെയാണോ ഓരോ ദിവസം കഴിയുമ്പോൾ പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നത്, അതായത് ഓരോ ദിവസം കഴിയുമ്പോഴും വലുതായി വലുതായി പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നത്, അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി, നമ്മുടെ വീട്ടിൽ ധനമുണ്ടാകുന്നതിന് വേണ്ടി, സ്വർണം വേണമെന്നുള്ളവർക്ക് സ്വർണം ഉണ്ടാകുന്നതിന് വേണ്ടി ഒക്കെ തന്നെ എഴുതാൻ സാധിക്കുന്ന ഒരു ഭൈരവ മന്ത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇത് ഇന്നാണ് എഴുതേണ്ടത്. ഇന്നാണ് അഷ്ടമി തിഥി. ആദ്യം തന്നെ അഷ്ടമി തിഥി ഇന്നലെ April 15 തിങ്കളാഴ്ച വൈകിട്ടാണ് ആരംഭിച്ചത്. ഇന്ന് April 16 ചൊവ്വാഴ്ച വൈകിട്ട് 5:46 വരെയും അഷ്ടമി തിഥിയുണ്ട്. ഇപ്പോൾ സൂര്യോദയ സമയത്ത് ഏതൊരു തിഥിയാണോ ഉള്ളത്, ആ തിഥി അന്ന് മുഴുവൻ തന്നെ ആ തിഥിയുടെ ആ ഒരു ഗുണങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഇന്ന് രാത്രി 12 ചെയ്യാവുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരു മന്ത്രത്തെക്കുറിച്ചാണ്. സ്വർണ ആകർഷണ ഭൈരവ മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത് നമുക്ക് വീട്ടിൽ ധനവരമുണ്ടാകുന്നതിന്, അല്ലെങ്കിൽ വീട്ടിൽ സ്വർണം വാങ്ങണം എന്നെല്ലാം ആഗ്രഹമുള്ളവർക്ക് ചെയ്യേണ്ട രീതിയും, അതല്ല മറ്റേതൊരു വിധത്തിലുള്ള ആഗ്രഹം, അതിപ്പോൾ മണി റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഗ്രഹങ്ങളായിരിക്കാം, അങ്ങനെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഭൈരവരോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മറ്റൊരു രീതിയുമാണ്. അപ്പോൾ ഏതാണ് നിങ്ങളുടെ ആവശ്യമെന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാവുന്നതാണ്. ഞാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് ഇന്ന് രാത്രി 12 വരെയുള്ള ഏത് സമയത്തും ചെയ്യാമെന്നുണ്ടെങ്കിലും ഇന്ന് വരുന്ന രാഹുകാല സമയത്ത് ചെയ്യുന്നത് കൂടുതൽ നല്ലതാണ്. ഇന്ന് രാഹുകാല സമയം എന്ന് പറയുന്നത് വൈകിട്ട് 3 മുതൽ 4 വരെയുള്ള സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. സ്വർണ ആകർഷണ ഭൈരവരുടെ ഈ ഒരു മന്ത്രം നമുക്ക് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കടങ്ങളെല്ലാം വീട്ടി തീർക്കുന്നതിന്, നമുക്ക് ആവശ്യമായ പൈസ ലഭിക്കുന്നതിന് വേണ്ടി, സ്വർണം വെച്ചിരിക്കുന്ന പണയം തിരിച്ചെടുക്കുന്നതിന് വേണ്ടുന്ന പൈസ ലഭിക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ മറ്റാഗ്രഹങ്ങൾ. മറ്റാഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ മണി റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ കാറ് വാങ്ങണം, വീട് വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മണിയാണ് പ്രോബ്ലമെങ്കിൽ സ്വർണ്ണാകർഷണ ഭൈരവരുടെ ഈ ഒരു മന്ത്രം എഴുതാവുന്നതാണ്. ഇത് വീട്ടിൽ ജോലി ചെയ്യുന്ന, അതായത് ഏർണിംഗ് മെമ്പർ തന്നെ ഇത് ചെയ്യണമെന്നില്ല. ഹസ്ബൻഡിന് വേണ്ടി വൈഫിനോ, വൈഫിന് വേണ്ടി ഹസ്ബൻഡോ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടി അച്ഛനമ്മമാരോ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും, ആ കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ഇത് എഴുതാവുന്നതാണ്. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും കാരണവശാൽ നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കുളിച്ചതിന് ശേഷം ചെയ്യാവുന്നതാണ്. പീരിയഡ്സ് ടൈം മാത്രം അവോയ്ഡ് ചെയ്യണം. ഈ ഒരു മന്ത്രം നമ്മൾ എഴുതുന്നതിന് നമുക്ക് ഒരു ബിരിയാണി ഇലയുടെ ആവശ്യമുണ്ട്. ബേ ലീഫ് നമുക്ക് കടകളിലൊക്കെ തന്നെ വാങ്ങാൻ കിട്ടും. ഉണങ്ങിയതോ അല്ലെങ്കിൽ മരമുണ്ടെങ്കിൽ പച്ചയായിട്ടുള്ള ഒരു ഇലയായാലും മതി. ഇപ്പോൾ വയന ഇല മതിയോ എന്ന് പലരും ചോദിക്കാറുണ്ട്. വയന ഇലയാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇല. ഇപ്പോൾ ബിരിയാണി ഇല ഇല്ല എന്നുണ്ടെങ്കിൽ ആലില ഉപയോഗിക്കാവുന്നതാണ്. ആലില പക്ഷേ 6 മുൻപ് തന്നെ പറിക്കണം എന്ന് മാത്രം. ആൽമരത്തിൽ നിന്ന് ആണ് നമ്മൾ ഇല എടുക്കുന്നത്, അതായത് ആലിലയിലാണ് എഴുതുന്നതെങ്കിൽ താഴെ വീണ് കിടക്കുന്ന ഇലകൾ എടുക്കരുത്. ഫ്രഷായിട്ട് ഒരെണ്ണം പറിച്ച് അതിൽ വേണം എഴുതേണ്ടത്. ഇവിടെ ഞാൻ ബിരിയാണി ഇലയിൽ എഴുതേണ്ട മന്ത്രം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് റെഡോ ഗ്രീനോ ബ്ലൂവോ ഇങ്ക് കൊണ്ട് എഴുതാവുന്നതാണ്. സ്കെച്ച് പെൻ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മറ്റു പേനകളൊക്കെ ആകുമ്പോൾ ആ ഇല കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സ്കെച്ച് പെൻ ആകുമ്പോൾ കീറിപ്പോകില്ല. ഓം ശ്രീം ഹ്രീം ക്ലീം സ്വർണ ഭൈരവായ ഹും ഭട്ട് സ്വാഹ. ഇത് ഒരേ ഒരു തവണ ഒരേ ഒരു ഇലയിൽ മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെയാണോ പൈസ വെക്കുന്നത്, അതായത് അലമാരയിൽ സേഫിനുള്ളിൽ കൊണ്ടുപോയി വെക്കാവുന്നതാണ്. നമ്മൾ ഏതൊരു മന്ത്രം എഴുതുമ്പോഴും ആ ഒരു ദേവതയെ അല്ലെങ്കിൽ ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടുവേണം നമ്മൾ മന്ത്രം എഴുതേണ്ടത്. അപ്പോൾ മനസ്സിൽ നമ്മൾ സ്വർണ ആകർഷണ ഭൈരവരുടെ ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ടുവേണം ഈ ഒരു നാമവും എഴുതേണ്ടത്.
ഇനിയിപ്പോൾ എത്ര നാളിത് നമ്മുടെ പേഴ്സിലോ അല്ലെങ്കിൽ ബാഗിലോ അലമാരയിലോ വെക്കണം എന്നൊരു സംശയം തോന്നാം. ഈ ഇല പൊടിഞ്ഞു പോകുന്നത് വരെയും വെക്കാവുന്നതാണ്. അതിൻ്റെ അറ്റങ്ങളെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോകുമ്പോൾ അതെടുത്ത് നമുക്ക് ആരും ചവിട്ടാത്തെടുത്ത് കളയാം. അങ്ങനെ കളയുമ്പോൾ അത് പറന്ന് പിന്നെ ആളുകൾ നടക്കുന്ന റോഡിലേക്കൊക്കെ പോകും എന്ന സംശയമുണ്ടെങ്കിൽ അത് കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മളൊരു മന്ത്രം എഴുതിയ ആ ഒരു പേപ്പറാണെങ്കിലും ഒരു ഇലയാണെങ്കിലും അത് നമ്മൾ ആരും ചവിട്ടില്ല എന്ന് കരുതി ഏതെങ്കിലും ആൽമര ചുവട്ടിൽ കൊണ്ടുപോയി ഇടും. പക്ഷേ കാറ്റിലൊക്കെ അത് പറന്ന് റോഡിലേക്ക് പോവുകയും മറ്റൊരാൾ അത് ചവിട്ടുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പാപം നമുക്കാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് കഴിവതും കത്തിച്ചു കളയുന്നതാണ് ഏറ്റവും നല്ല ഒരു രീതി. ഈ ഒരു മെത്തേഡ് നമ്മുടെ വീട്ടിൽ ധനവരവ് ഉണ്ടാകുന്നതിന് വേണ്ടി, അതുപോലെ ആദ്യം പറഞ്ഞതുപോലെ സ്വർണമൊക്കെ വാങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് സ്വർണമൊക്കെ വാങ്ങുന്നതിന് വേണ്ടി ഒക്കെ വേണ്ടിയാണ് ഈ ഒരു താന്ത്രികം നമ്മൾ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് മറ്റാഗ്രഹങ്ങളാണ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ്. കടങ്ങൾ വീട്ടാനുള്ള പൈസ ലഭിക്കണം, അല്ലെങ്കിൽ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാനുള്ള പൈസ ലഭിക്കണം, കാർ വാങ്ങാൻ, വീട് വാങ്ങാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫീസ് കെട്ടാൻ, ഏതായാലും മണി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്ക് പണം വരണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പേപ്പറിൽ മന്ത്രം എഴുതാവുന്നതാണ്. ഇത് ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ബിസിനസ് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയും ഇത് എഴുതാവുന്നതാണ്. ഇതും സെയിം ടൈമാണ് ഏറ്റവും നല്ലത്. അതായത് രാഹുകാല സമയത്ത് എഴുതാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതിന് സാധിച്ചില്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എഴുതണം. ഇതിന് നമുക്കൊരു ചെറിയ പീസ് ഓഫ് പേപ്പറാണ് വേണ്ടത്. കാരണം നമ്മളിത് വെറും 9 തവണയാണ് ഇത് എഴുതുന്നത്. റെഡ് കളർ ഇങ്കിൽ എഴുതാം, അല്ലെങ്കിൽ ഗ്രീൻ കളറോ ബ്ലൂ കളറോ എഴുതാം. എപ്പോഴും ബ്ലാക്ക് കളർ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ലൈൻസ് ഇല്ലാത്ത പേപ്പറിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. ഇതെഴുതുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വർണാകർഷണ ഭൈരവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്താണ് ആഗ്രഹം, ആ ഒരു ആഗ്രഹം നമുക്ക് സാധിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് എഴുതേണ്ടത്. ഇത് 9 തവണയാണ് എഴുതേണ്ടത്. പേപ്പറിൽ 9 തവണ എഴുതുക. ഇവിടെ നമ്മൾ എഴുതുന്ന മന്ത്രമെന്ന് പറയുന്നത് ഓം ശ്രീം ക്ലീം മഹാഭൈരവായ നമഃ. ഓം ശ്രീം ക്ലീം മഹാഭൈരവായ നമഃ. ഇതാണ് നമ്മൾ പേപ്പറിൽ 9 പ്രാവശ്യം എഴുതുന്ന മന്ത്രം. 9 തവണ എഴുതിയതിനു ശേഷം ഒന്നുകൂടി സ്വർണാകർഷണ ഭൈരവരോട് പ്രാർത്ഥിക്കണം. അതിനുശേഷം ഈ പേപ്പർ 4 മടക്കി നല്ല ശുദ്ധമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അതായത് പൊടിയൊക്കെ അടിച്ചു കയറും, അങ്ങനെയുള്ള എവിടെയെങ്കിലും ഓപ്പൺ ആയിട്ടൊന്നും ഇടാൻ പാടില്ല. അലമാരയിൽ എവിടെയെങ്കിലും സേഫ് ആയിട്ട് കൊണ്ടുപോയി വെക്കാവുന്നതാണ്. നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത് ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നമുക്കതെടുത്ത് കത്തിച്ചു കളയാവുന്നതാണ്. അങ്ങനെ കത്തിച്ചു കളയുന്നതിന് പ്രത്യേക ദിവസമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ഏത് ദിവസം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും കത്തിച്ചു കളയാവുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ നാമമാണ് എഴുതുന്നതെങ്കിലും രണ്ടാമത്തെ നാമമാണ് എഴുതുന്നതെങ്കിലും പൂർണ്ണ വിശ്വാസത്തോടുകൂടി, അതായത് സ്വർണ ആകർഷണ ഭൈരവരെ പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം എഴുതേണ്ടത്. ഭഗവാൻ അത് സാധിച്ചു നൽകും എന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. സ്വർണ ആകർഷണ ഭൈരവർ എന്ന് പറയുന്നത് ശിവഭഗവാന്റെ അവതാരം തന്നെയാണ്. അതുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടുകൂടി വേണം എഴുതേണ്ടത്. ഇതുകൂടാതെ ഇന്ന് അശോക അഷ്ടമി കൂടിയാണ്. അശോക അഷ്ടമി എന്ന് പറയുന്നത് രാമായണവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മൈലാഞ്ചി ചെടിയുമായിട്ടുള്ള ഒരു ഐതിഹ്യമാണ്. സീതാദേവി അശോക വനത്തിലിരുന്നപ്പോൾ സീതാദേവിക്ക് എപ്പോഴും കൂട്ടായി ഉണ്ടായിരുന്നത് ഒരു മൈലാഞ്ചി ചെടിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമചന്ദ്രൻ വന്ന് ദേവിയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു സമയത്ത് ദേവി ഭഗവാനോട് പറയും ഈ മൈലാഞ്ചി ചെടിക്ക് ഒരു വരം നൽകണം എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ സ്ത്രീകളെല്ലാം തന്നെ കയ്യിൽ മൈലാഞ്ചി അണിഞ്ഞ് വിളക്ക് കൊളുത്തുകയും മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സകല സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന ആ ഒരു വരം ശ്രീരാമചന്ദ്ര ഭഗവാനിൽ നിന്നും മൈലാഞ്ചി ചെടിക്ക് ലഭിച്ചതായിട്ടാണ് ഒരു ഐതിഹ്യം പറയുന്നത്.
അപ്പോൾ അശോകാഷ്ടമി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, വീട്ടിൽ മൈലാഞ്ചി ചെടിയുള്ളവർക്ക് ആ മൈലാഞ്ചി ചെടിയുടെ ചുവട്ടിൽ കുറച്ച് വെള്ളമൊഴിക്കാം. ഒരു ദീപം കൊളുത്തി വെക്കണം എന്നുണ്ടെങ്കിൽ ദീപം കൊളുത്തി വെക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കുറച്ച് മൈലാഞ്ചി ഇലകളെടുത്ത് ഒരു മൈലാഞ്ചി ദീപം മഹാലക്ഷ്മിയുടെ മുന്നിൽ കൊളുത്തി വെക്കാം. ഇതൊന്നും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മൈലാഞ്ചിയുടെ വിത്തുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ സാമ്പ്രാണി പുഹയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ഇടുകയും ചെയ്യാവുന്നതാണ്. ഇത് ഇന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്, ഇന്ന് അശോക അഷ്ടമി ആയതുകൊണ്ട്. മറ്റൊരു ഐതിഹ്യം എന്ന് പറയുന്നത് ചൈത്ര നവരാത്രിയുടെ ദുർഗാഷ്ടമി ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പാർവതീദേവിയെ പ്രാർത്ഥിച്ച്, അതായത് രാവണനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി പാർവതീദേവിയെ പ്രാർത്ഥിച്ച് പാർവതീദേവിയുടെ അനുഗ്രഹം നേടിയ ഒരു ദിവസമായിട്ടാണ് മറ്റൊരു ഐതിഹ്യം പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.